ഒക്കെ വളരെ ഗംഭീരമായി മനോഹരമായി പാടുന്ന ഒരു സിംഗറാണ് ദുർഗ. അപ്പൊ എങ്ങനെയാ ഈ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള സോങ്സിനോട് പ്രത്യേകമായ ഒരു ഇഷ്ടം തോന്നാൻ എന്താ ഒരു കാരണം? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം എന്ന് പറയാനായിട്ട് ഞാൻ ക്ലാസിക്കലായിരുന്നു പഠിച്ചത്, ഞാൻ പറഞ്ഞല്ലോ 16 ഇയേഴ്സ് ആയി പഠിച്ചിരുന്നു. അപ്പോ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കൂടുതലും പാടിയിട്ടുള്ളതും ക്ലാസിക്കൽ സോങ്സ് ആണ് അല്ലേ? സെമി ക്ലാസിക്കൽ സോങ്സ് ആണ്. സിനിമ കാണുമ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും സോങ്സ് ആണോ? അങ്ങനെയല്ല, ഞാൻ എല്ലാ മെലഡി ആയാലും അല്ലാണ്ട് ഡാൻസ് നമ്പേഴ്സ് ആയാലും ക്ലാസിക്കൽ ആയാലും എല്ലാ ടൈപ്പ് സോങ്സും പാടാറുണ്ട്. നമ്മളിപ്പോൾ ദുർഗയുടെ ഗുരുനാഥൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. 2 വയസ്സ് മുതൽക്കേ തന്നെ സംഗീതത്തിൽ ശിക്ഷണം ദുർഗ നേടിയിരുന്നത് ഈ സാറിൻ്റെ കീഴിലാണ്. ഒരു ശിഷ്യ എന്നതിലുപരി സ്വന്തം മകളെ പോലെ തന്നെയാണ് സാറിന് ദുർഗ. യശോദ എങ്ങും നിറൈ പരബ്രഹ്മം അമ്മ എന്നഴൈക്ക എന്നതവം ചെയ്തനേ യശോദ എങ്ങും നിറൈ പരബ്രഹ്മം അമ്മ എന്നഴൈക്ക എന്നതവം ചെയ്തനേ. ദുർഗ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ ആലുവ UC കോളേജിലായിരുന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇപ്പം BCA ആയിരുന്നു. ഈ കോളേജിൽ ഇപ്പം റിപ്പോർട്ട് റിസൾട്ട് അറിയാം, ഇപ്പോഴല്ലേ എക്സാം കഴിഞ്ഞത്? റിസൾട്ട് ഐഡിയ സ്റ്റാർസിങ്ങിൽ പങ്കെടുക്കുമ്പോഴേ കോളേജിലൊക്കെ പോകുമായിരുന്നു? ആ പോകുമായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിന്റെ റിയാക്ഷൻ? വളരെ നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പൊ കോളേജിലെ ഒരു സ്റ്റാർ ആയില്ലേ? UC കോളേജ്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, ആലുവ. ഈ ക്യാമ്പസിൽ ഞാനിപ്പോൾ രാമേട്ടൻ എന്ന പ്രശസ്ത ശില്പിയുടെ ഒരു മഹാഗണിതം എന്ന ശില്പത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളുടെ കണ്ടസ്റ്റന്റ് ആയ ദുർഗ വിശ്വനാഥ് ഇവിടുത്തെ ഫൈനൽ ഇയർ BCA സ്റ്റുഡൻ്റ് ആണ്. ഹലോ ദുർഗ. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, അപ്പോൾ ദുർഗയുടെ ഫ്രണ്ട്സ് ആണ് ഇവർ അല്ലേ? അതെ അതെ. ഞാൻ ഇന്നേവരെ പഠിച്ചതിൽ ആദ്യമായിട്ടാണ് ഒരു ഗായികയുടെ കൂടെ പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ദുർഗ ആദ്യം ഐഡിയ സ്റ്റാർസിംഗറിൽ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ പിന്നെ ടി വി കണ്ടപ്പോഴാണ് നമുക്ക് സീരിയസ് ആയത്. അവള് തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ ആവട്ടെ എന്നുള്ള എല്ലാവരും ആശംസകൾ. ഇവളുടെ കൂടെ സത്യം പറഞ്ഞ പുറത്തിറങ്ങിടക്കാൻ പറ്റില്ല. അതെന്താ, അല്ല ആര് കണ്ടാലും ദേ ഐഡിയ സ്റ്റാർസിംഗറിലെ കൂട്ടി, ദേ ഐഡിയ സ്റ്റാർസിംഗറിലെ കൂട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു സത്യം പ്രിൻസിപ്പൽ സാറാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാനേജർ സാർ. ഓക്കെ, നമസ്കാരം. ദുർഗ ഇവിടെ ആദ്യം ഒരു പ്രോഗ്രാമിന് പാടുന്നത് കേട്ടപ്പോൾ തന്നെ ഞാൻ ദുർഗയ്ക്ക് ഈ കോളേജ് ക്യാമ്പസിന് പുറത്ത് അവസരങ്ങൾ ഉണ്ടാവേണ്ടതാണ് എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് പല അവസരങ്ങൾ ഉണ്ടായി എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ കോളേജിൽ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാനുണ്ട്. ഞങ്ങളുടെ ഈ ക്യാമ്പസിലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ രാമേട്ടനാണ്. ദുർഗ ഇത് ഫുള്ള് തടിയല്ലേ? ആ, മഹാഗണി മരത്തിന്റെ. മഹാഗണി മരം. അപ്പൊ ഇതാണ് നമ്മുടെ രാമേട്ടൻ അല്ലേ? നമസ്കാരം. എന്താണ് ദുർഗേനെ പറ്റിയിട്ട് പറയാനുള്ളത്? ദുർഗയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അനുഗ്രഹീതമായിട്ടൊരു കലാകാരിയാണ്, ബോണിയൻ ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് സത്യനന്ദിക്കാണ്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായി.
അന്ന് ദുർഗ അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഒരു പാട്ട് പാടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് മീറ്റിംഗിന്റെ സമാപനത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവമുണ്ടെങ്കിൽ ദുർഗ തീർച്ചയായിട്ടും സിനിമയിൽ പാടിയിരിക്കും. സത്യമാവുന്നു തോന്നുന്നു ഈ സ്റ്റാർ സിംഗറിന്റെ പ്രോഗ്രാമിലൂടെ. നമുക്കിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി കാണുമല്ലോ. ആ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതില് ചെറിയൊരു സംഭവം പറയുന്നത്, ഇപ്പം ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ ട്രിവാൻഡ്രം ആറ്റുകാൽ അമ്പലത്തില് ഒരു കാസറ്റ് റിലീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചെന്നപ്പോ അവിടെ അമ്പലത്തിൽ വെച്ചിട്ട് രണ്ട് പാട്ട് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഒരു കൊച്ചു കുട്ടി, ഒരു യു കെ ജിയിൽ ഒന്നിലും പഠിക്കുന്ന ആ ഒരു ഫ്രൈയാണ്, ആ കുട്ടി ഒന്നിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി സംഗതികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ സത്യം പറയാനിങ്ങനെ ഞെട്ടി. അത് കഴിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ചേച്ചി ഇവിടെ പാടിയ പോലെയൊക്കെ സ്റ്റാർ സിംഗറിൽ പാടിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടൂലേ. അപ്പൊ കൊച്ചുകുട്ടികൾ അങ്ങനെ പറയുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ആരാണ്? എനിക്ക് അങ്ങനെ ഒരാളെന്നില്ല, എനിക്ക് എല്ലാ സിംഗേഴ്സിനും ഇഷ്ടം. എന്നാലും നമുക്ക് മനസ്സിൽ നമ്മൾ ഗുരുവായിട്ട് സങ്കല്പിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു സിംഗറിന്, പെർട്ടിക്കുലർ ഒരു സിംഗറിനല്ല, എല്ലാവരും ഇഷ്ടമാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സിംഗറിനെ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സിംഗർ പാടുന്ന ഒരു ശൈലിയിലേക്ക് പോകാനൊരു ടെൻഡ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു, അതായത് എല്ലാ ടൈപ്പ് പാട്ടും പാടണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിംഗറിനെ ഒന്നുമില്ല, എല്ലാ സിംഗേഴ്സിന്റെയും പാട്ട് കേൾക്കും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട സോങ് ഉണ്ടാവുമല്ലോ ഒത്തിരി. അങ്ങനെ ഇപ്പൊ എങ്ങനെയാ, ഒരു ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാൽ അവർ പറയും പിന്നെ ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ദുർഗ പാടിയതില്, സോറി, ദുർഗ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിക്കുന്ന സോങ് ഏതാണ്? എനിക്ക് എല്ലാ സോങ്സും ഇഷ്ടപ്പെട്ട സോങ് ആണ് ഞാൻ പാടിയത്. എന്നാലും അതിലെ ഒരു സോങ് ഞാൻ പാടാം. കണ്ണോട് കാണുന്നതെല്ലാം തെളിവാ, കണ്ണുകൾക്ക് ചൊന്തമില്ലൈ, കണ്ണുകൾക്ക് ചൊന്തമില്ലൈ. കണ്ണോട് മണിയാനായതിനാൽ കണ്ണൈ വിട്ട് പിരിവതില്ലൈ. ഫസ്റ്റ് പല്ലവി ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. ദുർഗയ്ക്ക് ഒരുപാട് 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 അംഗീകാരങ്ങളും ഒക്കെ, ഒത്തിരി ഒത്തിരി സിനിമകളിൽ പാടാൻ കഴിയട്ടെ എന്നും ഒത്തിരി ഒത്തിരി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്നും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദുർഗയ്ക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാം? അതുപോലെ ഈ ഒരു പ്രോഗ്രാമിൽ, താരോദയ എന്നുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ഏഷ്യാനെറ്റ്. പിന്നെ ഈ ഒരു സ്റ്റേജ് വരെ എന്നെ എത്തിച്ച എല്ലാ പ്രേക്ഷകരോടും എൻ്റെ 1000 നന്ദി. പായുചി മേനി രാമരതന ധന പായോ, പായുചി മേനി രാമരതന ധന പായോ, പായുചി മേനി രാമരതന ധന പായോ. വസ്തു അമൂലിക, വസ്തു അമൂലിക, ദേ മേരേ സദ്ഗുരു, വസ്തു അമൂലിക, ദേ മേരേ സദ്ഗുരു, കൃപാ കര അപനായോ, പായോ ജീ മേനേ, കൃപാ കര അപനായോ, പായോ ജീ മേനേ. പായോ ജീ മേനേ.